വാളയാർ കേസിൽ പ്രതികളെ വെറുതെ വിട്ട് ഒരു വർഷം പിന്നിടുമ്പോൾ കുടുംബം ആരംഭിച്ച സമരത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണമായി. ഒരാഴ്ച നീണ്ടുനിന്ന സത്യാഗ്രഹത്തിന്റെ അവസാന നിമിഷമാണ് കുടുംബത്തിന് സർക്കാരിന്റെ കത്ത് ലഭിച്ചത്. അതും ഒരു വർഷം മുമ്പ് മാതാപിതാക്കൾ നൽകിയ നിവേദനത്തിലുള്ള മറുപടിയാണെന്നതാണ് ശ്രദ്ധേയം. സർക്കാർ കുടുംബത്തിനൊപ്പമെന്ന് വ്യക്തമാക്കുന്ന കത്തിൽ ഹനീഫ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയവരെ ശിക്ഷിക്കുമെന്നും സർക്കാർ ഉറപ്പു നൽകുന്നു. എന്നാൽ ഒരു വർഷത്തിന് ശേഷം ലഭിച്ച മറുപടി സർക്കാരിന്റെ കാപട്യം പുറത്തുവന്നതിന്റെ തെളിവെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. ഇന്നത്തേക്ക് ഒരു വർഷമായി ഞാൻ മുഖ്യമന്ത്രിയുടെ കാല് പിടിച്ച് എന്റെ മക്കൾക്ക് നീതി വേണം പറഞ്ഞ് പറഞ്ഞിട്ട് കൊണ്ടു കൊടുത്തിട്ട് ആവശ്യം പറഞ്ഞു വന്നിട്ട് അത് കത്ത് കൊണ്ട് നടന്നു പോയി കൊണ്ടുവരികയാണെങ്കിൽ ഒരു വർഷത്തിന് മുമ്പ് അവിടെ എത്തിയിട്ട് ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞു. അവർ ഞങ്ങളുടെ മനഃപൂർവ്വം വൈകിച്ചെന്നാണ് തന്നെ പറയും. അവർ ഞങ്ങൾക്ക് സത്യസന്ധമായിട്ട് നീതി കിട്ടാൻ പാടില്ല എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് അവർ ഇത്രയും ഈ ഒരു വർഷം വൈകിച്ചത് തന്നെ ഞാൻ പറയും. നീതിക്കായുള്ള സമരത്തിന്റെ അടുത്ത ഘട്ടമെന്നോണം കുടുംബം മന്ത്രി എ കെ ബാലന്റെ വസതിയിലേക്ക് കാൽനടയായി മാർച്ച് നടത്തും. സമരം ഞങ്ങൾ എന്തായാലും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വരുന്ന 10-ാം തീയതി ഞങ്ങൾ എന്തിനാണ് സമരം നടത്തിയെന്ന് എ കെ ബാലന് അറിയില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് നടന്നു പോയി 10-ാം തീയതി ആളുടെ വീട്ടിൽ പോയിട്ട് എന്തിനാണ് സമരം ചെയ്തെന്നുള്ള നേരിട്ട് പോയി പറയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്ത വസ്ത്രങ്ങൾ ഉൾപ്പെടെ കുഞ്ഞുങ്ങളുടെ ശേഷിപ്പുകളെല്ലാം തിരിച്ചു നൽകണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. കുട്ടികൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ മാതൃകയിൽ തയ്യാറാക്കിയ കുഞ്ഞുടുപ്പുകളുമായി അട്ടപ്പളത്തെ വീട്ടിൽ നിന്നും കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളിലേക്ക് ജാഥ നടത്തിക്കൊണ്ടാണ് സമരം അവസാനിച്ചത്. സത്യാഗ്രഹത്തിന്റെ അവസാന ദിവസമായ ഇന്ന് കെ മുരളീധരൻ MP, PK കൃഷ്ണദാസ്, പെമ്പിളയോരമൈ നേതാവ് ഗോമതി തുടങ്ങിയവർ സമരപന്തലിൽ എത്തിയിരുന്നു. അതേസമയം കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് നടത്തുന്ന ഉപവാസം നാളെ അവസാനിക്കും. റിപ്പോർട്ടർ പാലക്കാട്.